പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാജുലാസിയോ 2023 എന്ന പരിപാടി സംഘടിപ്പിച്ചു. പുത്തൻപീടിക ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി പഴുവിൽ ഫൊറോന വികാരി റവറൻഡ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിൽ നടക്കുന്ന കലാപം ഇന്ത്യൻ മതേതരത്വ മൂല്യങ്ങളെ മുറിവേൽപ്പിച്ചതാണെന്നും ഇതിന് തടയിടേണ്ട ഭരണാധികാരികൾ മൗനം പാലിക്കുന്നതിനെതിരെ പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിജയകരമായി ലക്ഷ്യങ്ങൾ നേടുന്നവരെയും ആദരിക്കുന്നതുമെല്ലാം അവരുടെ വളർച്ചയിൽ ഏറെ ഉപകാരപ്രദമാകും എന്ന ലക്ഷ്യത്തോടുകൂടെ നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ പരിപാടി എത്രയും മഹനീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ അടുത്ത നാളുകളിൽ ഇന്ത്യയെ വാനോളം ഉയർത്തിയ ഒരു സംഭവമുണ്ടായി. ചന്ദ്രയാൻ 3 അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ദിവസങ്ങളായിരുന്നു. ചന്ദ്രോപരിതലത്തിലേക്ക് തൊടുത്തുവിട്ട ആ ബഹിരാകാശ പേടകം വിജയപ്രദമായി വിക്ഷേപണം ചെയ്യാൻ സാധിച്ചു എന്നതാണ് പ്രത്യേകത. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ഇടവക യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി വിൻസി പുലിക്കോട്ടിൽ സ്മാരക പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെറിൻ കുരിയളാനിക്കൽ, കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി സി എൽ ജോബി, ട്രഷറർ ലൂയിസ് താണിക്കൽ, പാതുവ മദർ സുപ്പീരിയർ സിസ്റ്റർ ഷിജി ആന്റോ, പ്രിൻസിപ്പൽ ലിൻസി എ ജോസഫ്, പ്രധാന അധ്യാപിക സി ഒ സീന, വാർഡ് മെമ്പർ മിനി ആന്റോ, പള്ളി ട്രസ്റ്റി ടി പി പോൾ, പാസ്റ്റൽ കൌൺസിൽ അംഗം ടി എഫ് ഇഗ്നേഷ്യസ്, മാതൃവേദി പ്രസിഡന്റ് ജോഫി ബൈജു, വിൻസി പുലിക്കോട്ടിൽ സ്മാരക ട്രസ്റ്റ് മെമ്പർ സെയിൻ വിൻസി, ഫ്രാൻസിസ്കൻ അൽമായ സഭ സെക്രട്ടറി ഗ്രേസി ബാബു, ദർശനസഭാ പ്രസിഡന്റ് ഡേവിസ് തച്ചിൽ, മതബോധന പ്രധാനാധ്യാപകൻ സ്റ്റാർലിൻ ഷിൻഡോ, പ്രോഗ്രാം കൺവീനർ സി സി ജോസഫ് എന്നിവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും മറ്റും ചടങ്ങിൽ ആദരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ കെ എ വർഗീസ്, ഷാലി ഫ്രാൻസിസ്, ഗ്ലാഡിസ് ഫെന്നി, ജേക്കബ് തമ്മിൽ, ബിജു ബാബു, വിൻസെന്റ് കുണ്ടുകുളങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി.